സോ ഇതാണ് നമ്മുടെ ചെയ്ത റിവേഴ്സ് ഓഫ് എ നമ്പറിൻ്റെ പ്രോഗ്രാം. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. റിവേഴ്സ് എ നമ്പർ എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് ഇതേ പ്രോഗ്രാമിൻ്റെ തന്നെ വേറൊരു കോൺസെപ്റ്റിൽ നമ്മൾ നിന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് പാലിയൻഡ്രോം എന്ന് പറയുന്നത്. സോ റിവേഴ്സ് എ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു നമ്പറിനെ നമ്മൾ എടുത്തു, ആ നമ്പർ കറസ്പോണ്ടിംഗ്ലി റിവേഴ്സ് ചെയ്തു. ആ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ നമ്പർ കറസ്പോണ്ടിംഗ്ലി സെയിം നമ്പർ തന്നെയാണ് റിവേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് 121 എന്ന് പറയുന്ന നമ്പറിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 121 തന്നെയാണ്. അല്ലെങ്കിൽ 1221 എന്ന് പറയുന്നതിനെ നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1221 തന്നെയാണ്. സോ അതെല്ലാം പാലിയൻഡ്രോംസ് ആണ്. അതായത് അതിനെ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും, അതായത് റിവേഴ്സ് ചെയ്താലും അതേ നമ്പർ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പാലിയൻഡ്രോം എന്ന് വിളിക്കുന്നത്. സോ പാലിയൻഡ്രോമിൻ്റെ കോൺസെപ്റ്റ് ഇവിടെ ഭയങ്കര സിമ്പിളാണ്. വേറെ ഒന്നുമില്ല, ഇതേ കോൺസെപ്റ്റ് തന്നെ നമ്മൾ റിവേഴ്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ പറയപ്പെടുന്ന രീതിയിൽ ഈ തിരിച്ചിട്ടപ്പോഴും നമുക്ക് കിട്ടിയേക്കുന്ന ഒരേ നമ്പർ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് പാലിയൻഡ്രോം ആണ് എന്ന് പറയുന്നതാണ് കോൺസെപ്റ്റ്. സോ നമ്മൾ നോക്കാം നമുക്ക് ആ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന്. ഇതേ പ്രോഗ്രാമിൽ തന്നെ ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. നമ്മളതിൻ്റെ റിവേഴ്സ് നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ കാണിച്ചു. സോ ഇഫ് നമ്മൾ ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുവാണ്, ഇഫ് ടെമ്പ് എന്ന് പറയുന്നതും അതുപോലെ ടെമ്പിലാണ് നമ്മുടെ ഒറിജിനൽ വാല്യൂ കിടക്കുന്നത്. കാരണം എന്നിൻ്റെ വാല്യൂ നമ്മൾ പല പ്രാവശ്യം കമ്പ്യൂട്ട് ചെയ്ത് അതിൻ്റെ വില മാറിപ്പോയി. സോ ഇഫ് ടെമ്പ് ഈക്വൽ ടു റിവേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇഫ് ടെമ്പ് ഈക്വൽ ടു റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ടെമ്പിൻ്റെ വിലയും റിവേഴ്സിൻ്റെ വിലയും ഒന്നാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ പറയപ്പെടുന്ന നമ്പർ ഒരു പാലിയൻഡ്രോം നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്തത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാം പ്രിൻ്റ് എഫ്. നമ്മൾ പറയുവാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന പെർസെൻറ്റേജ് ഡി ഈസ് എ പാലിയൻഡ്രോം നമ്പർ എന്ന് നമ്മൾ പറഞ്ഞു. സോ നമ്മളൊരു സ്ലാഷൻ കൊടുക്കാം. പെർസെൻറ്റേജ് ഡി ഈസ് എ പാലിയൻഡ്രോം നമ്പർ എന്ന് പറഞ്ഞു. സോ പെർസെൻറ്റേജ് ഡിയുടെ അവിടെ വരേണ്ട വാല്യൂ ഏതാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെമ്പ് ഇതിനകത്ത് കിടക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ പാലിയൻഡ്രോം ആണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പർ പാലിയൻഡ്രോം അല്ല എന്ന് പറയാൻ പറ്റും. സോ അതിൻ്റെ ഇഫിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ എൽസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. എൽസ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് എൽസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്യാം പ്രിൻ്റ് എഫ്. പെർസെൻറ്റേജ് ഡി ഈസ് നോട്ട് എ പാലിയൻഡ്രോം നമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. അതിനകത്ത് കറസ്പോണ്ടിംഗ്ലി നമ്മൾ അവിടെയും വെക്കാനായിട്ട് പോകുന്നത് ടെമ്പ് എന്ന് പറയുന്നത് വാല്യൂവിനെ തന്നെയാണ്. വേറൊന്നുമല്ല, നമ്മൾ ആ ടെമ്പിലേക്ക് നിന്ന് നമ്മുടെ വാല്യൂവിനെ നമ്മൾ ടെമ്പറി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചത് ഒറിജിനൽ വാല്യൂ കിടക്കുന്നുണ്ട്. സോ അതിനെ വെച്ചിട്ടാണ് നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫോം ചെയ്തത്. സോ ഒരു നമ്പർ പാലിയൻഡ്രോം ആണോ അല്ലയോ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ ആ പ്രോഗ്രാമിന് വേറെ റിവേഴ്സ് ഓഫ് എ നമ്പർ ചെയ്യുക. റിവേഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതും അതിൻ്റെ റിവേഴ്സ് വാല്യൂവും കറസ്പോണ്ടിംഗ്ലി ഒന്നാണോ എന്നുള്ളത് നോക്കുക. ഇവിടെ ടെമ്പ് വെച്ച് ചെക്ക് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്നിൻ്റെ വിലയെ നമ്മൾ ടെമ്പറി ആയിട്ട് നമ്മൾ ടെമ്പിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ കമ്പ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തത്. സോ അത് കാരണം കൊണ്ട് ആണ് ടെമ്പ് ഈക്വൽ ടു റിവേഴ്സ് ആണോ എന്നുള്ള കാര്യം നോക്കിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കറസ്പോണ്ടിംഗ്ലി അതൊരു പാലിയൻഡ്രോം നമ്പർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പാലിയൻഡ്രോം നമ്പർ എന്ന് പറഞ്ഞു. സോ ഇതിപ്പം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം നമ്മളൊന്ന് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനൊന്ന് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ജി സി സി സ്പേസ് reverse .c എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പ്രോഗ്രാമിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നു. പ്രത്യേകിച്ച് എറേഴ്സ് ഒന്നും തന്നെ നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിനകത്ത്. സോ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. .slash a.out എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. സോ ഔട്ട്പുട്ടിനകത്ത് എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എൻ്റർ എ നമ്പറിനകത്ത് നമുക്ക് പഴയ നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന 141 തന്നെ നമുക്ക് കൊടുക്കാം. 141 എന്ന് കൊടുത്തു. സോ നമുക്കിവിടെ കറസ്പോണ്ടിംഗ്ലി ഒരു കൺജഷനിലാണ് വന്നിരിക്കുന്നത്. 141 റിവേഴ്സ് 143 ഇതെല്ലാം കൂടെ കൂടിയിട്ടൊരു കൺജഷനിൽ വന്നിരിക്കുന്നത്. അത് വരാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മളവിടെ ഒരു സ്ലാഷൻ യൂസ് ചെയ്യാനായിട്ട് വിട്ടുപോയതിൻ്റെ കാരണം കൊണ്ടാണ്. സോ നമുക്കിവിടെ ഒരു ജി എഡിറ്റ് നമുക്ക് എടുക്കാം. ജി എഡിറ്റ് എടുത്തതിന് ശേഷം നമുക്കിവിടെ ഒരു സ്ലാഷൻ നമുക്ക് കൊടുത്താൽ മതി. കറസ്പോണ്ടിംഗ് ആയിട്ട് ഇവിടെ ഒരു പ്രിൻറ്റിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവിടെ ഒരു സ്ലാഷൻ നമുക്ക് കൊടുക്കാം. രണ്ട് ലൈനിനപ്പുറം നമുക്ക് പാലിൻഡ്രോം ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ മതി അത് കാരണം കൊണ്ട്. സോ നമ്മൾ സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം അതിനെ ക്ലോസ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും ഒന്നുകൂടി കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് എറേഴ്സ് ഒന്നും തന്നെ ഹിറ്റ് ചെയ്തിട്ടില്ല. സോ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം.
341 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമായിരുന്നു നമ്മൾ ചെയ്തത്. നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്നത് വാല്യൂ. സോ 341 റിവേഴ്സ് 143 ആണെന്ന് പറയുന്നു. ആൻഡ് 341 ഈസ് നോട്ട് എ പാലിൻഡ്രോം നമ്പർ. ശരിയാണ്, 341 എന്ന് പറയുന്ന ഒരു പാലിൻഡ്രോം നമ്പർ അല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ പാലിൻഡ്രോം ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം. 121 എന്ന് പറയുന്ന നമ്പറിന് നമ്മൾ ഔട്ട്പുട്ടിൽ നമ്മൾ കൊടുക്കുന്നു. 121 എന്ന് പറയുന്നതിൻ്റെ റിവേഴ്സ് 121 ആണ് എന്ന് പറഞ്ഞിട്ട് വരുന്നു. സോ ദ റിവേഴ്സ് ഓഫ് 121 ഈസ് 121. സോ അതുപോലെ തന്നെ 121 ഈസ് എ പാലിൻഡ്രോം നമ്പർ. അതിൻ്റെ റിവേഴ്സ് ചെയ്തപ്പോൾ അതേ നമ്പർ തന്നെയാണ് കിട്ടിയത്. സോ അതൊരു പാലിൻഡ്രോം നമ്പറാണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലും. സോ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു മഗപ്പിംഗ് മെക്കാനിസംസോ കാര്യങ്ങളോ ഒന്നും നടത്തിയില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു കോർ കോൺസെപ്റ്റ് എന്താണ് റിവേഴ്സ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ റിവേഴ്സ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ റിവേഴ്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു പാലിൻഡ്രോം ആണ് ഒരു നമ്പർ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ എൻറ്റയർ പ്രോഗ്രാംസിനകത്ത് നമ്മൾ നോക്കിയത്. സോ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് ഹൗ ദ പ്രോഗ്രാമിംഗ് ഈസ് ബീൻ വർക്കിംഗ് ആൻഡ് ദ തിങ്സ് ആർ ബീൻ ഇൻ ദ റൈറ്റ് തിങ്സ്. ഓക്കെ, താങ്ക് യു.